السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ആദരവ് നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മസ്ജിദുകളിലൊന്നിൽ റബ്ബിന്റെ ദീനുമായി ബന്ധപ്പെടുത്തി നാം ഒരുമിച്ച് കൂടിയതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നുള്ളൊരു സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അല്ലാഹു തആല അവനെ കണക്കാക്കിയതാണ് അവന്റെ മരണം എന്ന് പറയുന്നത്. ആ മരണത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ നമ്മൾ ഈ പല ക്ലാസുകളിലായി ഇവിടെ പറഞ്ഞിരുന്നു. ഏത് നിമിഷവും ഞാനും നിങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്. ആ മരണത്തിന് വിധേയരായാൽ അല്ലാഹു തആല എപ്പോ മരിച്ചാലും ഈമാനോടുകൂടി മരിപ്പിക്കുമാറാകട്ടെ. ആ മരണത്തിന് വിധേയരായാൽ നമ്മുടെ റൂഹുമായി മലായിക്കത്തുകൾ, വിശ്വാസിയുടേതാണെങ്കിൽ ഏഴാകാശങ്ങൾ വരെ ഉയർന്നു പോവുകയും ഓരോ കവാടത്തിങ്കിലും ആശംസയും സന്തോഷവാർത്തയും ഈ റൂഹിന് ആത്മാവിന് നൽകപ്പെടുകയും ഒരു ആകാശം മുതൽ മറ്റൊരാകാശം വരെയും ആ ആകാശത്തുള്ള മലായിക്കത്തുകൾ അതിനകമ്പടി സേവിക്കുകയും അങ്ങനെ ഏഴാകാശം വരെ കടന്നുപോവുകയും അവസാനം ഫതുആദു റൂഹുഹു ഫീ ജസദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അതിന്റെ റൂഹിനെ ആ റൂഹിനെ അതിന്റെ ജസദിലേക്ക് ശരീരത്തിലേക്ക് തന്നെ മടക്കുകയും ചെയ്യുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പച്ച പരമാർത്ഥമാണ്, ഹക്ക, ഉറപ്പായും സംഭവിക്കുന്ന കാര്യമാണ്. ലോകത്ത് ഈ ഒരു നിമിഷം വരെ മരിച്ചവർക്കൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ മരിച്ചതൊരു കാഫിറാണ്, ഒരു ഫാസിഖാണ്, ഒരു മുനാഫിഖാണ് അഥവാ ഒരു മുഅ്മിൻ അല്ല എങ്കിൽ അയാളുടെ റൂഹുമായി മലക്കുകൾ ഒന്നാം ആകാശത്തേക്ക് കയറി ചെല്ലുകയും അവിടെ വെച്ച് ആ റൂഹിനെ തടയപ്പെടുകയും ചെയ്യും. കവാടം കൊട്ടിയടക്കപ്പെടും. ഏതാണ് ഈ മ്ലേച്ഛമായ ഒരു ശവത്തിന്റെ ഏറ്റവും മോശമായ
ദുർഗന്ധമുള്ള ഒരു ശവത്തിന്റെ നാറ്റമായിരിക്കും ആ റൂഹിന് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. എന്നിട്ട് അതിനെ അവിടെ നിന്ന് കൊട്ടിയടക്കുകയും തിരിച്ചു കൊണ്ടുപോകാൻ പറയുകയും ചെയ്യും. അങ്ങനെ മനുഷ്യരുടെ റൂഹുകൾ രണ്ടാലൊരിടങ്ങളിൽ എഴുതി വെക്കുക, ഒന്ന് അലിയീൻ, മറ്റൊന്ന് സുജീൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കിയ കാര്യമാണത്. അതിനെ സംബന്ധിച്ച് പറയുന്നിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫതുആദു റൂഹുഹു ഫീ ജസദിഹി, ആ റൂഹിനെയും അതിന്റെ ജസദിലേക്ക് മടക്കും. ഈ റൂഹ് ഉയർന്നു പോയാൽ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന കുറേ പ്രവർത്തനങ്ങളുണ്ട്. അതെന്തൊക്കെയാ? നമ്മൾ പരിചയിച്ച ഒരുപാട് കാര്യങ്ങൾ. മരണപ്പെട്ട വ്യക്തിയുടെ കണ്ണടച്ചു കൊടുക്കുകയും ഒരു മയ്യത്ത് പരിപാലനം എന്ന പേരിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആ മയ്യത്തിന് കൃത്യമായി നമ്മൾ അതിന്റെ ജനാസ നിർവഹിക്കുകയും ചെയ്യും. അതിനെ കുളിപ്പിച്ച് അതിനകത്ത് കഫൻ പുടവ ചുറ്റി മയ്യത്ത് നിസ്കരിച്ച്, ഒരു മുസ്ലിം പേരുള്ള ആളായാൽ തന്നെ നമ്മൾ മയ്യത്ത് നിസ്കരിക്കും. അങ്ങനെ മയ്യത്ത് നിസ്കരിച്ച് അതിനെ ഖബറിലേക്ക് നമ്മൾ ഇറക്കി വെക്കും. ആലമുൽ ബർസഖ്, ഖബറെന്ന് ഖാസായിട്ട് പറയും, ആമായി പൊതുവായി പറയുന്നത് ബർസഖ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ആ പദം അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. എന്ത് ബർസഖ് എന്നത്? വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅഥുൻ, പുനരുത്ഥാനത്തിലേക്ക് അവർ പോകുന്നത് വരെയും അവരുടെ മുമ്പിൽ എന്തുണ്ട്? ഒരു ബർസഖുണ്ട്, അഥവാ മറയുണ്ട്. മരിച്ചാൽ, ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോയാൽ പിന്നെ ഈ ലോകവുമായി അവർക്ക് ബന്ധമില്ല, എന്നാൽ അവർ ആഖിറത്തിലേക്ക് എത്തിയോ? ആഖിറത്തിലേക്ക് എത്തിയിട്ടുമില്ല. അതിനിടയിലുള്ള ഒരു ലോകമാണ് ആലമുൽ ബർസഖ്. പല ഗ്രന്ഥങ്ങളും അഖീദ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ മൂന്ന് ലോകത്തെ സംബന്ധിച്ച് ദാറുൽ ദുനിയ, ദാറുൽ ബർസഖ്, ദാറുൽ ആഖിറ എന്നിങ്ങനെയൊക്കെ വിഭജിച്ച് മനുഷ്യർക്ക് കൃത്യമായി പഠിക്കാൻ ഭാഗത്തിന് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും എന്റെയും നിങ്ങളുടേതുമൊക്കെ ഇതേ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ളതാണ്. നോക്കൂ, നിങ്ങൾ അങ്ങനെ കുളിപ്പിച്ച് കഫം പുടവ ചുറ്റി മയ്യത്ത് നിസ്കരിച്ച് ആ മയ്യത്തിനെ നമ്മൾ കബറിലേക്ക് ഇറക്കി വെക്കും. നമുക്ക് പരിചയമുള്ളൊരു സംഗതി അതാണ് ഈ ഖബർ. ആ ഖബർ ഓരോ ഭൂമിക്ക് അനുസൃതമാണ്, ഓരോ നാടിന്റെയും അവസ്ഥക്കനുസരിച്ചാണ് ഖബർ വെട്ട. അങ്ങനെ ഖബർ വെട്ടി ഒരാളിങ്ങനെ അതിനകത്ത് നിന്ന് കൈമുക്കിയാലുള്ള ഒരു ഉയരം ഒരു 6 അടി അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഉയരത്തിലായി താഴേക്കായി ഖബർ വെട്ടുകയും ആ ഖബറിൽ ഒരു മയ്യത്തിന് കഷ്ടിച്ച് കിടക്കാൻ പാകത്തിന് അതിനകത്തൊരു രണ്ടാമത്തൊരു കുഴി. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ലഹദ് എന്ന് പറയും, ചുമരിൽ ഇങ്ങനെ ഒരു തുരങ്കുണ്ടാക്കിയതുപോലെ ആക്കിയിട്ട് ആ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് കയറ്റി വെക്കുക ചെയ്യുക. നമ്മുടെ നാട്ടിലെ ഖബറും ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള ഖബറും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ നമ്മുടെ ഈ ഷെൽഫൊക്കെ വെച്ചതുപോലെ ഇതുപോലെ ഷെൽഫ് പോലെ ഇരിക്കും ചുമരില്, അതിലേക്ക് ചേർത്ത് വെക്കുക. എന്നിട്ട് പിന്നെ അതിന് മുകളിൽ പ്രത്യേകമായ ഇങ്ങനെ അറ വെച്ചിട്ട് അവരടക്കുകയാണ് ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതമാക്കുമാറാകട്ടെ ഇൻഷാല്ലാ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെയൊക്കെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗപ്പുറത്ത് പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ ജീവിതം ആ ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെടുകയാണ്. നോക്കൂ, നിങ്ങൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞ് അതിനകത്തേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് മയ്യത്തിനെ നേരെ അതിൽ കടത്തും. എന്നിട്ട് മുകളിൽ മൂടുകല്ല് വെക്കും, അതിന്റെ മീതെ മണ്ണിട്ട് മൂടും. എന്നിട്ട് ഒരു ചാൺ അത് പരത്തിയിട്ട് രീതിയിൽ, അത് സാധാരണക്കാരൻ്റെതായാലും ഇനി മശായിഖന്മാരുടേതായാലും ഒക്കെ ഷാഫിഈ മദ്ഹബൊക്കെ അനുസരിച്ച് ഒരു ചാണിലധികം ഉയർത്താൻ പാടില്ല എന്ന് ഇമാമുന ഇദ്രീസ് ഷാഫിഈ റഹ്മഹുള്ള പറഞ്ഞതുപോലെ ഒരു ചാണോളം ഉയർത്തും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സഹാബി പറയുന്നു. അതൊരു ചരൽക്കല്ലിങ്ങനെ പാകിയിട്ടാണ്, ഒരു ചാണിലധികം അതിന് ഉയർച്ചയില്ല എന്ന് സഹാബി പറയുന്നതായി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടക്കം. അങ്ങനെ മരിച്ച വ്യക്തിയുടെ, മുസ്ലിമിന്റെ, വിശ്വാസിയുടെ, അല്ലെങ്കിൽ മരിച്ച മനുഷ്യന്റെ ആ ശരീരത്തെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ നമ്മൾ മുസ്ലിങ്ങൾ എന്ന നിലക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ നമ്മൾ ശീലിക്കാറുണ്ട്. അതെന്താ? ആ മരിച്ച പോയ മനുഷ്യനെ കുളിപ്പിച്ച് കഫം പുടവ ചുറ്റി ഖബറിലേക്ക് നിസ്കരിച്ച് ഖബറിലേക്ക് ഇറക്കി വെച്ച് നമ്മളവിടെ തസ്ബീത്ത് ചോദിക്കും.
ആ മയ്യത്തിന് ഖബറിൽ കൃത്യമായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ. നമ്മുടെ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മതാണ്, ഏറ്റവും വലിയ പരീക്ഷണാലയമാണ് ഖബർ. അവിടെയുള്ള പരീക്ഷണം വിശാലമാണ്. ആ പരീക്ഷണത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടി, സദ്ധാതത്തിന് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലാഹു തആലയോട്. ഹദീഫിൽ വന്നു അല്ലാഹു മഗ്ഫിർ ലഹു എന്നിങ്ങനെ ഹദീഫില് തസ്ബീത്തിന്റേതായി വന്ന പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. അങ്ങനെ തസ്ബീത്ത് ചോദിച്ച് നമ്മൾ അവസാനം തിരിച്ചു പോരും. ഇത് സാധാരണ നമ്മൾ പരിചയിച്ചൊരു സംഗതിയാണ് ഏത് ഖബറിന്റേതും. എന്നാൽ ഈ ഖബറിനകത്തേക്ക് വെച്ച ഈ മയ്യത്തിന്റെ അവസ്ഥ എന്താണ്? അതിന്റെ റൂഹിൻ അല്ലാഹു തആല അതിലേക്ക് ഏൽപ്പിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ എന്ന് പറയുന്നത് മണ്ണിന്റെ വീടാണ്, ഏകാന്തതയുടെ വാസസ്ഥലമാണ്, ശക്തമായ മേൽക്കൂരയുള്ള ഒരു പാർപ്പിടമാണ്. മണ്ണിന്റെയും കല്ലിന്റെയും ചുമരുകളാൽ പ്രത്യേകമാക്കപ്പെട്ടതാണ്. തനിച്ച് മാത്രം, ഇനി കൂടെ ഒരാള് അടക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്തുള്ള എല്ലാ ഹാലും ഒറ്റക്കാണ്. അങ്ങനെ വിധിക്കപ്പെട്ട ഏതൊരാൾക്കുമുള്ള ഒരു വീടാണ് ഖബർ എന്ന് പറയുന്നത്. ഈ ഖബറിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഏറെ പ്രയാസകരമായ ഒരു കാഴ്ചയാണ് ഖബറിന്റേത് എന്നതാണ്. മനസ്സിൽ അടിവുള്ളവരുടേതെല്ലാം ആ ഖബർ എന്ന വികാരം അവരെ പിടിച്ചുലക്കുകയും പേടിപ്പെടുത്തുകയും പ്രയാസത്തിലകപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുമയിൽ എന്നിവരിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ലഉ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ, ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ ഒക്കെ ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യയോഗ്യമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഖബറിനോളം ദുഷ്കരവും കഠിനവുമായ ഒരു ദൃശ്യവും ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കഠിനമായ, പ്രയാസകരമായ ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു വീടാണ് എനിക്കും നിങ്ങൾക്കും കടന്നു പോകാനുള്ള ബർസഖിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖബർ എന്ന് പറയുന്നത്. അൽ ബറാഅ ഇബ്നു ആസിഫ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കാണാം, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജനാസതിൻ ഫലമ്മ അൻതഹൈനാ ഇലൽ ഖബറി ജസ്സ അലൽ ഖബറി ഫസ്തദർതു ഫസ്തഖബൽതുഹു ഫബകാ ഹത്താ ബല്ലതറാ. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഒരു ജനാസ സംസ്കരണത്തിലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞങ്ങൾ ഖബറിനരികിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനരികിൽ മുട്ടുകുത്തിയിരുന്നു. നബി ഒരു ഭാഗത്ത് മുട്ടുകുത്തിയിരിക്കാൻ ഞാൻ നേരെ ചുറ്റി വന്ന് ഖബറിനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭിമുഖമായി നിന്നു. എന്റെ നേരെ എതിര് അല്ലാഹുവിന്റെ റസൂലാണ്. നബി അവിടെ അങ്ങനെ മുട്ടുകുത്തിയിരിക്കാൻ സുമ്മഖാല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു എന്നാണ്. മണ്ണ് നനയുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. സുമ്മഖാല, എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്വാനി എന്റെ സഹോദരങ്ങളെ, ലിമിത്തിലി ഹാദൽ യൗമി ഫഅഇദ്ദു, ഇതുപോലെയുള്ള ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയ്യിന മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞത്, എന്റെ സഹോദരങ്ങളെ, ഇതുപോലെ ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ദിവസത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഒരുങ്ങണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റയ്ക്കായി പോകുന്ന കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, സുഖസൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഒന്നും കൂടെ പോരാത്ത, ബാക്കിയാകുന്നത് അമല് മാത്രം കൂടെ പോരുന്ന, അമലല്ലാതെ മറ്റൊന്നും കൂടെ പോരാത്ത ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് താഴെ കൂട്ടിയിട്ട മണ്ണ് നനയുമാറ് കരഞ്ഞു എന്ന്, ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു എന്ന് സ്വഹാബി സാക്ഷ്യപ്പെടുത്തുന്നു. നോക്കൂ നിങ്ങൾ ആ ഖബറിന്റെ അവസ്ഥ എത്രമാത്രം പ്രയാസകരമാണ്. മറ്റൊരു റിവായത്തിൽ ഉള്ളത്, ബൈനമ നഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ബസറ ബിജമാഅതിൻ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പമായിരിക്കെ ഒരു വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, ഒരു കൂട്ടം ആളുകളെ. ഫഖാല അലാ മജ്തമ അലൈഹി ഹാഉല,
ثقيلا على قبر يحفرونه. النبي صلى الله عليه وسلم ചോദിച്ചു ഇവർ എന്തിനാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ പറയപ്പെട്ടു ഒരു ഖബർ ഒരുക്കുന്നതിന് വേണ്ടി കൂടിയിരിക്കുകയാണ്, അവർ അത് കുഴിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാല അപ്പോ ഫഫസിഅ നബിയുടെ അവസ്ഥ പറയാണ്. ഖാല ഫഫസിഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബദറ ബൈന യദൈ അസ്ഹാബിഹി മുസ്രിഅൻ ഹത്ത അൻതഹ ഇലൽ ഖബ്രി ഫജഥ അലൈഹി ഖാല ഫസ്തഖബൽതുഹു മിൻ ബൈന യദൈഹി ലഅൻദുറ മാ യസ്നഉ ഫബകാ ഹത്ത ബല്ലതറ മിൻ ദുമൂഇഹി. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയചകിതനായി പേടിച്ചുപോയി. നബി തന്റെ സ്വഹാബത്തിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ ധൃതിയിൽ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനടുത്തെത്തിയപ്പോൾ ഞാൻ നബിയുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യുന്നത് എന്ന് കാണുവാനായി അഭിമുഖമായി നിന്നു നേരെതിരായിട്ട്. അപ്പോ കണ്ണീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ആ മണ്ണിനെ നനയുന്നതുവരെ നനക്കുന്നതുവരെ എന്ന് സ്വഹാബി നിവേദനം ചെയ്യാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഐ ഇഖ്വാനി ലിമിത്രി ഹാദൽ യൗമി ഫഅദു. നേരത്തെ ഹദീസിൽ വന്ന അതേ ആശയം. എന്റെ സഹോദരങ്ങളെ ഇതുപോലുള്ള ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. നോക്കൂ, നിങ്ങൾ സ്വഹാബത്തിനെ പോലും അത്ഭുതപ്പെടുത്തുമാർ, ഭയചകിതനായി കണ്ണ് നനയുമാർ ഒരു ഖബറിനരികിൽ മുട്ടുകുത്തിയിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മുഴുവൻ മുസ്ലിമീങ്ങൾക്കും പാഠമായ ഒന്നാണ്. നിങ്ങൾ ഒഴുങ്ങേണ്ടതുണ്ട് ഇത്തരം ഒരു ദിവസത്തേക്ക് വേണ്ടിനാ. ഏത് ദിവസത്തേക്ക് വേണ്ടി? ഇങ്ങനെ ആറടി മണ്ണിനകത്തേക്ക് ഓരോരുത്തരെയും ഇറക്കി വെക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ മൗലയായ ഹാനി അദ്ദേഹം പറയാം റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഒരു ഖബറിനരികിൽ നിന്നാൽ റിദ്വാനുല്ലാഹി അലൈഹിം കുല്ലിഹിം അജ്മഈൻ അദ്ദേഹത്തിന്റെ താടി നനഞ്ഞൊലിക്കുവോളം കരയുമായിരുന്നു എന്നാണ്. അപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് പറയപ്പെട്ടു, ചോദിക്കപ്പെട്ടു, സ്വർഗവും നരകവും നിങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുന്നു പക്ഷെ നിങ്ങൾ കരയുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാണ്. എന്നാൽ ഖബർ കാണുമ്പോൾ നിങ്ങൾ കരയുന്നു. അപ്പോൾ മഹാനായ സഹാബി പറഞ്ഞത് നിങ്ങൾ നിശ്ചയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു ഇന്നൽ ഖബ്റ അവ്വലു മനാസിലിൽ ആഖിറ ഫഇൻ നജാ മിൻഹു ബഅദഹു ഐസറു മിൻഹു വഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു. നിശ്ചയമായും ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള ഘട്ടങ്ങളിൽ പരലോകത്തിന്റെ ഘട്ടങ്ങളിൽ ആദ്യത്തേതാകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതെല്ലാം അതിനേക്കാൾ എളുപ്പമാണ്. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ശേഷമുള്ളതെല്ലാം അതിനേക്കാൾ അതികഠിനവുമാണ്. ഇമാം തിർമദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യയോഗ്യമാണ്. പ്രിയമുള്ളവരെ, എത്ര ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ് ഈ ഖബറിനെ സംബന്ധിച്ച്. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് രാത്രി മരിച്ചാൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ ചെന്ന് ചേരാനുള്ള ഒരു പ്രദേശത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. നോക്കൂ, നിങ്ങൾ സുദീർഘമായൊരു ഹദീസ്, ആ ഹദീസ് ഇങ്ങനെ വായിച്ചാൽ ഇന്ന് നമ്മളൊരു മണിക്കൂർ നേരം അല്ല അതിനപ്പുറം ചർച്ച ചെയ്താൽ തീരാത്തത്ര വലിയൊരു ഹദീസാണ്. കാരണം മരിച്ചിട്ട് മനുഷ്യന്റെ ആ അവസ്ഥ, റൂഹ് പോയി ഉയർന്ന് ആകാശത്തേക്ക് പോയി അവിടുന്ന് തിരിച്ച് ഖബറിലേക്ക് എത്തി ആ ഖബറിനകത്തുണ്ടാകുന്ന വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും അവസ്ഥ, അതിന്റെ അവസാന നിമിഷം വരെ വിശദീകരിക്കുന്ന വിശാലമായ ഹദീസ്. ആ ഹദീസിനകത്ത് ഇങ്ങനെ കടന്നു വരുന്നിടത്ത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു നിങ്ങളോടൊന്ന് ഹദീസ് മാത്രം വായിക്കണം എന്നാണ്. അപ്പൊ എനിക്ക് തോന്നി അത് ചിലപ്പോ ചില ആളുകൾക്ക് അത് പ്രയാസം, കാരണം അതിങ്ങനെ ഒരേ വാചകം ഇങ്ങനെ പറഞ്ഞു വരില്ലേ. പക്ഷെ അതിങ്ങനെ വായിച്ചു പഠിക്കേണ്ട ഒരു ഹദീസാണ്. പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് വിശ്വാസി പറയുന്നൊരു വാക്കുണ്ട് ഖബറിൽ വെച്ചിട്ട്, അത് നമുക്ക് പറയാനായാൽ അൽഹംദുലില്ലാ. എന്നാൽ അവിശ്വാസി പറയുന്നൊരു വാക്കുണ്ട് ഖബറിനകത്ത്, അതൊരിക്കലും പറയാതിരിക്കാൻ ഈ ജീവിതം കൊണ്ട് നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. എന്താണ് ആ ഹദീസിലെ ആ പ്രധാനപ്പെട്ട രണ്ട് വാക്കെന്നറിയോ? ഒന്ന് വിശ്വാസിയുടെ വാക്ക്, ആ ഖബറിൽ വെച്ച് അദ്ദേഹം പറയുന്ന ഒരു വാക്കെന്തറിയോ? എല്ലാം അനുകൂലമാകുന്നൊരു സ്ഥിതിവിശേഷം അദ്ദേഹത്തിന് ഉണ്ടാകാൻ. ചോദ്യങ്ങൾ ചോദിക്കും, അതിനകത്ത് ഉത്തരം പറയും. എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കെന്തറിയോ? റബ്ബി അജ്ജിൽ ഖിയാമസ്സാഅ.
റബ്ബി അജ്ജിൽ ഖിയാമ സാഅ കൈമ അർജിഅ ഇലാ അഹ്ലി വമാലി. എന്റെ റബ്ബേ, എനിക്ക് എന്റെ കുടുംബത്തിലേക്കും സമ്പത്തിലേക്കും മടങ്ങുവാൻ വേണ്ടി ഖിയാമത്ത് നാൾ സംഭവിപ്പിക്കുന്നതിന് നീ പെട്ടെന്നാക്കേണമേ എന്ന് വിശ്വാസിയുടെ റൂഹ് അല്ലെങ്കിൽ വിശ്വാസി ആ ഖബറിൽ നിന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു ഈ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളൊന്ന് ആലോചിക്കും, ഇപ്പോഴും എന്തുണ്ടായിട്ടില്ല? ഖിയാമത്ത് നാൾ സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഉസ്താദുമാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മിൽ നിന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അഹ്ലു സുന്നത്തിന്റെ അയ്മത്തുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സ്വർഗത്തിന്റെ ജോലി മാത്രം ചെയ്തു പോയി ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. സ്വഹാബികൾ, താബിഅകൾ, തബഉ താബിഅകൾ, നേരമേലെ താബിഅകൾ, അതിന്റെ മീതെ സ്വഹാബ റിദ്വാനുല്ലാഹി അലൈഹിം, അവരൊക്കെ മരണപ്പെട്ടു പോയി അല്ലേ. വിശ്വാസികൾ മുഴുവനും ഖബറിൽ എന്ന് പറയുന്ന വാക്ക് എന്താണ്? റബ്ബി അജ്ജിൽ ഖിയാമ സാഅ കൈമ അർജിഅ ഇലാ അഹ്ലി വമാലി. ഒരുപക്ഷേ ഇന്നലെ ഈ ലോകത്തിന്റെ കോണിൽ എവിടെയെങ്കിലും മരണപ്പെട്ടു പോയൊരു വിശ്വാസി അദ്ദേഹത്തിന്റെ ഖബറിനകത്ത് എല്ലാ വിചാരണക്ക് ശേഷവും അദ്ദേഹം ഇങ്ങനൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, പെട്ടെന്നാക്കണമേ. എന്നാൽ അവിശ്വാസിയും പാപിയും ഖബറിൽ വെച്ച് തനിക്ക് നരകത്തിൽ നിന്ന് ലഭിക്കാനുള്ള ശിക്ഷയും ഭാവിയിലെ പ്രയാസകരമായ ജീവിതവും ഒക്കെ മുന്നിൽ കാണുമ്പോൾ ആ ഖബറിനകത്ത് ഖബറിനകത്തുള്ള പ്രയാസത്തിനിടയിൽ അയാൾ പറഞ്ഞു പോകുന്ന വാക്കം തരും, റബ്ബി ലാ തുഖിമിസ് സാഅ, അല്ലാഹുവേ റബ്ബേ ഖിയാമത്ത് നാൾ സംഭവിപ്പിക്കരുത് എന്ന്. കാരണം ഇതെന്നെ എനിക്ക് സഹിക്കാൻ പറ്റണല്ല, ഇതെന്നെ എനിക്ക് സഹിക്കാൻ പറ്റണല്ല. ഇത് മുന്നിൽ ഇങ്ങനെ കാണണമെല്ലാം, ഖബറിൽ നിന്നുള്ള വിരിപ്പ്, പുതപ്പ്, എല്ലാ സംവിധാനവും. അയാള് പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു പോകുന്നൊരു വാക്കാണത്. ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, നോക്കൂ, നിങ്ങൾ വരാൻ പോകുന്ന ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ കഠിനമായതിനാലും നോവേറിയതിനാലുമാണ് ഈ രണ്ട് ഹാല് ഓരോ ഖബറിലും മനുഷ്യർക്ക് അനുഭവിക്കാനുണ്ട്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇടയ്ക്കിടെ ഖബർ സിയാറത്ത് ചെയ്യാൻ. കാരണം അത് പുണ്യമുള്ള ഒരു കാര്യമാണ്, ഇബാദത്താണ്. ഈ ഖബർ സിയാറത്ത് ചെയ്യുന്നിടത്ത്, നമ്മുടെ ഖബർസ്ഥാനിൽ, നമ്മുടെയൊക്കെ ഖബർസ്ഥാനിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പറയും, അവരോട് സലാം പറയും, അസ്സലാമു അലൈക്കും യാ അഹ്ലുദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ നസ്അലുല്ലാഹ ലനാ വലക്കും അൽ ആഫിയ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അസ്സലാമു അലൈക്കും യാ അബി യാ ഉമ്മി യാ ഉഖ്തി എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അഹ്ലുകാർക്ക് വേണ്ടി സലാം പറയും അല്ലേ. നോക്കി, നിങ്ങൾ നമ്മുടെ ഖബർസ്ഥാനിന്റെ മതിലിന്റെ അപ്പുറത്തൊക്കെ നിന്ന് നമ്മൾ ഇടക്കൊക്കെ നോക്കണം ഖബർസ്ഥാനിലേക്ക്. ഒന്നിനല്ല, കാട് പൊന്തിയിട്ടുണ്ടോ, ഏതെങ്കിലും വന്യജീവികൾ കയറിയിട്ടുണ്ടോ എന്നതല്ല. പിന്നെ ആ ഖബറിനകത്ത് കിടക്കുന്ന ആളുകൾ ഈ രണ്ടാളൊരു വാചകം പറഞ്ഞവരായിരിക്കും. ഓരോ ഖബറാളിയോ ഈ രണ്ടാളൊരു വാചകം പറയാത്തൊരു ഖബറാളിയും ഒരു ഖബറിലുണ്ടാവൂല. ഞാനും നിങ്ങളും നാളെ ഇതേ ഖബർസ്ഥാനിലേക്ക് കടന്നു പോകാനുള്ളവരാണ്. നമ്മളും ഇതിൽ രണ്ടാലൊരു വാചകം പറയേണ്ടവരാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇതിലേതായിരിക്കണം നമ്മൾ പറയേണ്ടത് എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ അള്ളാഹുവെ പെട്ടെന്ന് ഖിയാമത്ത് നാൾ സംഭവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത് എവിടെ? ഖബറിൽ. അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ. ഈ ഖബറിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഹദീസുകൾ വിശാലമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവി, മദീനത്തെ പള്ളി, ആ പരിശുദ്ധമായ പള്ളി, പള്ളിയുടെ ഫദൽ പറയുമ്പോൾ കുറെ പറയാനുണ്ട്. ഇപ്പൊ നമ്മളൊരു പള്ളിയിലെ ക്ലാസ് എടുക്കണം, അൽഹംദുലില്ലാ. പള്ളിയില് ക്ലാസ് നടക്കുക എന്നുള്ളത് വലിയൊരു ന്യാമത്തായ ഒരു കാര്യമാണ്, അള്ളാഹുവിന്റെ തൗഫീഖാണ്. ഇവിടെ തന്നെ ഇപ്പൊ ഇൻഷാല്ലാ നമുക്കിന് തിങ്കളാഴ്ച, ബുധനാഴ്ച ഒക്കെ ഫിഖ് ക്ലാസ് വരുന്നുണ്ട്, വ്യാഴാഴ്ച ഫിഖ് ക്ലാസ് വരുന്നുണ്ട് നമ്മളെ യൂസുഫ് സലഫി ഉസ്താദിന്റെ, അതുപോലെ തൗഫീഖ് ഉസ്താദിന്റെ ബുധനാഴ്ചത്തെ ഒരു ക്ലാസ് വരുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് ഞായറാഴ്ച എന്റെ ക്ലാസ് ഇവിടെ ഉണ്ടാവും. പറ്റുന്ന ദിവസം, പറ്റുന്ന ഞായറാഴ്ച ഒക്കെ ഈ പള്ളിയിലുള്ള ക്ലാസിന്റെ ഒരു മെച്ചം എന്താ വെച്ചാല്, ലോകത്ത് ഏറ്റവും അധികം ദർസുകൾ നടക്കുന്നതും ഏറ്റവും ആളുകൾ പങ്കെടുക്കുന്ന ദീനിന്റെ സദസ്സുകൾ നടക്കുന്നതും ജനങ്ങൾക്ക് കൂടുതൽ ഹൈറായ ക്ലാസ്സുകൾ നടക്കുന്നതൊക്കെ അള്ളാന്റെ പള്ളിയിലാണ്. ഏറ്റവും ഉദാഹരണം രണ്ട് ഹറമകൾ, രണ്ട് ഹറമിനകത്ത് നടക്കുന്ന അത്രയും ദർസ് ലോകത്തൊരു ഭാഗത്ത് നടക്കണ്ടാവില്ല.
രണ്ട് ഹറമിനകത്ത് നടക്കുന്ന ദർസിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം ലോകത്തിൽ പരിപക്ഷല്ല, പല സമ്മേളനമൊക്കെ വെച്ചാലല്ലാതെ ഓരോ വഖ്ത്തിനും എത്ര സൽസരങ്ങൾ, ഓരോ വിഷയത്തിലുള്ള ദർസുകൾ, അതിനകത്ത് ഫിഖ് ഉണ്ട്, അതിനകത്ത് താരീഖ് ഉണ്ട്, അതിനകത്ത് തഫ്സീർ ഉണ്ട്, അതിനകത്ത് ഹദീസ് ഉണ്ട്, ഹദീസിന്റേതായ വിവിധ ശാഖകളുണ്ട്, തഫ്സീറിന്റേതായ വിവിധ ശാഖകളുണ്ട്, അതുപോലെ പൊതുവായി മനുഷ്യർക്ക് ഉപകാരപ്പെട്ട മൗഇളത്തുകൾ, ഉപദേശങ്ങളുണ്ട്. എന്തെല്ലാം ഒരു പള്ളിയിൽ നിന്ന് കിട്ടാണ്ട്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഈ പള്ളിയിലെ ദർസുകളെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരുപാട് ഖൈറുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനെ വീണ്ടും വീണ്ടും നമ്മൾ അതിനെങ്ങനെ ഹയാത്താക്കുന്നത്. അല്ലാഹു തആല ഇരുത്തത്തിൽ ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. അത്തരം ഒരു പള്ളി അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളി, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളി, മസ്ജിദുൻ നബവി. ഈ ഹദീത്ത് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്, പല ഹദീത്ത് ഗ്രന്ഥങ്ങളും ഈ ഹദീത്ത് ഉണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീത്താണ്. ഇതിനെ പല വ്യത്യസ്ത റിവായത്തുകൾ കാണാം. അതിനകത്ത് മുസ്ലിമിന്റെ റിവായത്തുള്ളത് വെച്ചാല് ആ പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ഈ ഹദീത്ത് കേട്ടിട്ടുണ്ടാവും. ആ സ്ത്രീ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞില്ല. രണ്ട് കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, അള്ളാഹിന്റെ റസൂല് മദീനത്തുണ്ട്, എവിടെയും പോയിട്ടില്ല. ഈ സ്ത്രീ മരിച്ചിട്ട് റസൂൽ അറിഞ്ഞില്ല. അപ്പൊ രണ്ട് കാര്യം, ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിന് ഗൈബ് അറിയില്ല. അറിയായിരുന്നെങ്കിൽ നബി അറിയായിരുന്നു അല്ലേ. രണ്ടാമത് ഈ ഹദീസ് നമ്മൾ പഠിക്കണം. എന്താ, അവരെ കാണാതായപ്പോ നബി അന്വേഷിച്ചു എവിടെയാ സ്ത്രീ അന്വേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, അവർ ഇന്നലെ രാത്രി തന്നെ മരിച്ചു, ഞങ്ങൾ അപ്പൊ തന്നെ രാത്രി തന്നെ കൊണ്ടിട്ട് കവറടക്കി. വേറൊരു വയത്തിലുള്ളത് രോഗിയായൊരു സ്ത്രീനുണ്ട്, നിങ്ങളെ രാത്രി വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്, ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു നബി അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ വിളിക്കണം. കാരണം നബി എത്രത്തോളം വിനീതനായിരുന്നു എന്ന് വെച്ചാൽ അത്രയും വിനയുള്ളൊരു മനുഷ്യർ ലോകത്തുണ്ടായിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ രോഗിയായ സ്ത്രീയെ സന്ദർശിക്കും, ഇവരെ എന്തെങ്കിലും പ്രയാസമായ എന്നെ അറിയിക്കണം, മരിച്ച എന്നെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ നബി രാത്രി നബി യാദൃശ്ചിട്ട് ഉറങ്ങിയപ്പോ അവര് മരിച്ചു. നബീനെ അറിയിച്ചില്ല, നബി അറിഞ്ഞതുമില്ല, കാരണം നബിക്ക് ഓയിബില്ല. പിറ്റേന്ന് നബി ചോദിക്കണം, ഇതേ വിഷയം തന്നെ അവിടെ. പക്ഷെ രണ്ട് സംഭവം എന്ന് മാത്രം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഉണർത്തുന്നത് ഞങ്ങൾ വെറുത്തു, അതുകൊണ്ട് ഞങ്ങള് അവരെ പോയി കബറടക്കി നബി എന്ന്. അഫല കുന്തും ആദൻ തുമൂനി ബി, നിങ്ങൾ എന്തുകൊണ്ട് അവരെ കുറിച്ചുള്ള വിവരം എനിക്ക് നൽകിയില്ല. നോക്കി നിങ്ങള്, രണ്ടാമത് നമ്മളിത് പഠിക്കുന്നത് എത്ര നിസ്സാരക്കാരിയാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിസ്സാരാക്കിയിട്ടില്ല. നമ്മളെ കണ്ണിലൊരു നിസ്സാരക്കാരിയായിരിക്കും, പക്ഷെ അള്ളാഹുന്റെ റസൂലിനെ അവരെ വളരെ എല്ലാരും ബഹുമാനിച്ചിട്ട് നബി ചെയ്തിട്ടുള്ളൂ. നബിക്ക് അങ്ങനെ നബിന്റെ മുന്നിൽ വലിയൊരാള് ചെറിയ ആള് എന്നുള്ള മെന്റാലിറ്റി നബി വെച്ച് പുലർത്തിയിട്ടില്ല. അങ്ങനെയല്ലോ, ഞാനൊരു തറവാട്ട് പറന്നോ, മറ്റേതൊരു ജാതി പറ്റ മോശമായത്, അങ്ങനൊന്നും അള്ളാഹുന്റെ റസൂൽ ഒരാളോട് സമീപിച്ചിട്ടില്ല. ഇതൊരു സാധാരണക്കാരി, സഹാബി പോലും അതൊരു സാധാരണക്കാരി എന്നല്ല. അല്ല, നിങ്ങൾ എന്നെ അറിയിക്കണം, എനിക്ക് എന്തുകൊണ്ട് നിങ്ങൾ വിവരം നൽകിയില്ല. ദുല്ലൂനി അലാ ഖബ്രിഹ, അവരുടെ ഖബർ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅത ഖബറഹ ഫസല്ല അലൈഹ, അവരുടെ ഖബറിന് അരികിൽ എത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചു. അതിൽ നിന്നൊരു മസാലയും കൂടി നമ്മൾ പഠിക്കേണ്ടത്, തലേന്ന് നിസ്കരിച്ച മയ്യത്തിന് വേണ്ടി പിറ്റേന്ന് വീണ്ടും ആര് നിസ്കരിക്കുകയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വേറെ ചില സംഭവത്തിലും കാണാം. ഞങ്ങളൊക്കെ ഇവിടെ നമ്മള് ഫിഖ്ഹിന്റെ ദർസിൽ പഠിക്കുന്ന ഒരു സംഗതി ഉണ്ട്, 8 വർഷത്തിന് ശേഷം ഏകദേശം ഉഹദിൽ മറമാടപ്പെട്ട ശുഹദാക്കൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ തൊട്ടു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവർക്ക് വേണ്ടി 4 തക്വീറുകൾ ചൊല്ലി മയ്യത്ത് നിസ്കരിച്ചു എന്ന് കാണാം. പക്ഷെ നബി അവിടെ പോയിട്ട് അൽഫാത്തിയ വിളിച്ചില്ല, നബി അവിടെ പോയിച്ചിട്ട് ആയിസിന എന്ന് പറഞ്ഞില്ല. അത് മറ്റൊരു വിഷയാട്ടോ. ഇനി നോക്കി നിങ്ങള്, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഹാദിഹിൽ ഖുബൂർ, നമുക്ക് ഇതൊന്ന് പഠിക്കാനുള്ളത് അതാണ്. ഇന്ന ഹാദിഹിൽ ഖുബൂർ മംലൂഅത്തുൻ ളുൽമതൻ അലാ അഹ്ലിഹ, തീർച്ചയായും ഈ ഖബറുകൾ അതിലുള്ളവരുടെ മേൽ ഇരുട്ടിനാൽ നിറക്കപ്പെട്ടതാണ്. ഖബർ എന്ന് പറഞ്ഞാൽ എന്താ, അന്ധകാരമാണ്, ഇരുട്ടാണ്, കൂരാക്കൂരിട്ടാണ്. എന്റെ നിസ്കാരത്തിനാൽ അവർക്ക് ഖബറിടങ്ങളെ പ്രകാശമയമാക്കും. ഈ നിസ്കാരം അവരുടെ ഖബറിനകത്തൊരു നൂറാണ് എന്ന്.
ഇബാദത്തുകൾ മനുഷ്യന് കൂട്ടുവരുന്ന, ഇബാദത്തുകൾ കൊണ്ട് മനുഷ്യന് പ്രകാശം കിട്ടുന്ന, ഇബാദത്തുകൾ മനുഷ്യന്റെ രൂപത്തിൽ വരുന്ന, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, തിലാവത്തുൽ ഖുർആൻ, ബിർറുൽ വാലിദൈൻ, അതുപോലെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത്, ഇങ്ങനെ എന്തൊക്കെ ഇബാദത്തുകൾ മനുഷ്യൻ അനുഷ്ഠിച്ചിട്ടുണ്ടോ ആ ഇബാദത്തുകൾ മുഴുവനും സുന്ദരനായ സുമുഖനായ ഒരാളുടെ രൂപത്തിൽ ഖബറാളിയുടെ അരികിൽ വന്ന് നിൽക്കുകയും ആ ഖബറാളിക്ക് ഖബറിൽ കൂട്ടാകുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുണ്ടാവില്ല പാതിരാത്രിക്ക് എന്റെ കൂടെ ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടന്നുറങ്ങിയ എന്റെ ഭാര്യ ഖബറിലില്ല. പക്ഷേ ആ ഒരുമിച്ച് കിടന്നുറങ്ങുന്നതിനിടയിൽ നിന്ന് കൃത്യം അലാറം വെച്ചോ അല്ലാതെയോ എഴുന്നേറ്റ് രാത്രി ഞാൻ നിസ്കരിച്ച തഹജ്ജുദ് നിസ്കാരവും എന്റെ കൂടെ എന്റെ ഖബറിലുണ്ടാവും. ഞാൻ എന്റെ റബ്ബിനോട് പാതിരാത്രിയുടെ സ്വകാര്യതയിൽ റബ്ബിനോട് കണ്ണു നനഞ്ഞ് ഹൃദയം പിടിച്ച് പ്രാർത്ഥിച്ചത് എന്റെ കൂടെ എന്റെ ഖബറിലുണ്ടാകും. ഇബാദത്തുകൾ ഖബറിൽ കൂട്ടുവരുന്നൊരു കാലഘട്ടം. നമ്മളെന്നാലോചിച്ചോക്കെ, ശരിക്കും എല്ലാറ്റിനേക്കാളും മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ ചോദിച്ചാൽ ഈ ഇബാദത്താണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദുൻ. കാരണം ദുനിയാവിലും രക്ഷ ഇബാദത്ത്, ഖബറിലും രക്ഷ ഇബാദത്ത്, ആഖിറത്തിലും രക്ഷ ഇബാദത്ത്. അല്ലാഹു അക്ബർ കബീർ. റബ്ബ് നമുക്ക് ഇഖ്ലാസോടെ, ഇത്തിബാഓടെ, നല്ല നിയ്യത്തോടെ ഇബാദത്ത് അനുഷ്ഠിക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ മനുഷ്യൻ മരിച്ചാൽ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ വെക്കും. ഖബറിൽ വെച്ചാൽ ഉണ്ടാകുന്ന ചില ഹാല ഞാൻ പറഞ്ഞത്, കുറെ അവസ്ഥകളുണ്ട്, എല്ലാം നമുക്ക് പറയണ്ട, കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞാലോ, വിഷയങ്ങൾ കുറെ നമ്മൾ അറിയണതാണ്. ആ ഖബറിൽ മയ്യത്ത് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, എത്ര ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും സന്മാർഗികളാണെങ്കിലും ദുർമാർഗികളാണെങ്കിലും ഒക്കെ ആ ഖബറ് അവരെ ഇടുക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞെരുക്കി കളയുന്നാണ്. വാരിയല്ലുകൾ കോർത്ത് പൊട്ടിപ്പോകുന്നതാണ്, ഒരു ഇടുക്കണ്ടാവും, എന്നിട്ട് പിന്നെ അത് വീരോ വിശാലമുള്ളൂ. നമ്മൾ ആലോചിച്ചോക്കെയും ഈ ഖബറിന്റെ എത്ര, നമ്മൾ വലിയൊരു മൈതാനം പോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടുള്ള ഖബർ അടക്കിനിയിരിക്കുക. നമ്മളിപ്പോ സാധാരണ നാട്ടിൻപുറത്ത് കാണുന്ന ഖബറല്ല, എന്നാലും ഖബറാണോ അതിനകത്ത് അങ്ങനൊരു സംവിധാനം ഉണ്ടാകുന്ന ഹദീസ് മനസ്സിലാണ്. ഉമ്മുൽ മുഅ്മിനീൻ നമ്മുടെ പൊന്നും ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിൽ ഖബരി ലഗ്ഗത്തൻ ലൗ നജാ മിൻഹ അഹദുൻ നജാ മിൻഹ സഅദ് ബിൻ മുആദിൻ റളിയല്ലാഹു അൻഹു. നിശ്ചയം ഖബറിന് ഒരു ഇടുക്കമുണ്ടെന്നാണ്. അണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കില്ല, അല്ലാഹുമ്മ ജാ ഫിൽ ഖബറ അഞ്ചംബൈ, അതൊക്കെ കയ്യിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ഒരു പ്രാർത്ഥന ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് കാരണത് ഒരു ഇടുക്കണ്ട് ഖബറിനാണ്, അയിന്ന് ഉണ്ടാക്കിയ പ്രാർത്ഥനയാണ് പൂർവികരുതല്. ഖബറിനൊരു ഇടുക്കമുണ്ട്. ആരെങ്കിലും ഒരാളെങ്കിലും ഒരാളെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായും സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിനെ രക്ഷപ്പെടുമായിരുന്നു എന്നാണ്. ഇത് സ്വഹാബിയുടെ ഒരു ഫളു കൂടിയാണ്. എന്താ സഅദ് ബിൻ മുആദിന്റെ പ്രത്യേകത എന്ന് അറിയുന്നത്? സഅദ് ബിൻ മുആദ് എന്ന് പറഞ്ഞാൽ അൻസാരികളുടെ നേതാവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. ഒരുപാട് മഹത്വമുള്ള ഗുണങ്ങളുള്ള ശ്രേഷ്ഠരായ അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അർശ് പോലും ഇളകിത്തരിക്കുകയും ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും അദ്ദേഹം മരിച്ചപ്പോ, വഫാത്തായപ്പോ അദ്ദേഹത്തിന്റെ ജനാസയെ വഹിക്കുന്നതിലും അഥവാ ചുമക്കുന്നതിലും ജനാസയെ പിന്തുടരുന്നതിലും 70,000 മലക്കുകൾ സാക്ഷികളായി ഉണ്ടായി എന്ന് പറയപ്പെടുന്ന മഹാൻ. നബി പറഞ്ഞത് നമുക്ക് അർശ് പോലും തരിച്ചുപോയി എന്നാണ്. അത്ര പ്രശസ്തിയുള്ള ഒരാളാണ്. ഇത് ഹദീസിൽ കാണാം, ഇമാം ബുഖാരിയുടെ സഹീഹിൽ, ഇഹ്തസ് അർശുർ റഹ്മാനി ലിമൗതി സഅദ് ബിനു മുആദിൻ. റഹ്മാനായ അല്ലാഹുവിന്റെ അർശ് സഅദ് ബിനു മുആദിന്റെ മരണത്തിൽ ഇളകി തരിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത തന്നെ പഠിപ്പിക്കണം.
نزل للموت سعد بن معاذ 70,000 ملك ما وطأوا الأرض قبلها. സഅദ് ഇബ്നു മുആദിന്റെ മരണത്താൽ 70,000 മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങി, അവർ അതിനു മുമ്പ് ഭൂമിയിൽ ചവിട്ടിയിട്ടില്ല എന്നാണ്. ഇതൊക്കെ ആരെ പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസുകളൊക്കെ അൽഅല്ലാമ അൽബാനി റഹ്മഹുള്ള സഹീഹാണെന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. ഏതുവരെ എന്നറിയോ? ഇന്നഹ കാനത്ത് തഹ്മിലുഹു അൽ മലായികത്തു മഅഹും, യഅനി ജനാസ സഅദ് ഇബ്നു മുആദിൻ റളിയല്ലാഹു അൻഹുമ. അദ്ദേഹത്തെ, അഥവാ സഅദ് ഇബ്നു മുആദിന്റെ ജനാസയെ മലക്കുകൾ അവരോടൊപ്പം ചുമക്കുകയായിരുന്നു. ഇതിപ്പോ നമുക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇത് കേട്ടാൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താ? പറയണത് ആരാ? നബിയാണ് അല്ലെ? നബി എന്ത് പറഞ്ഞാലും വഹിയാണ്, സ്വീകാര്യോഗ്യ ഹദീസാണെങ്കിൽ സമിയാനവത്താന, നമുക്കൊരു സംശയവുമില്ല. കാരണം എന്താ? മലക്കുകൾ ബദറിലിറങ്ങിയിട്ടുണ്ട്, മലക്കുകൾ മറ്റു പല യുദ്ധത്തിലിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നുമില്ല. ആലോചിച്ചാൽ ഓഹ്, ഇതൊക്കെ അപ്പൊ കൗമിനോട് പറയാൻ പറ്റുമോ? തൽക്കാലത്തൊക്കെ മാറ്റിയേക്കാം, ഇങ്ങനെ മാറ്റിയേക്കേണ്ട, അത് ഇതൊന്നും തുരില്ല. നോക്കൂ, നിങ്ങൾ ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന് സ്വഹീഹിൽ, അൽബാനി സ്വഹീഹാണെന്ന് വിശേഷിപ്പിച്ചാണ്. ഹാദ റജുലു സാലിഹ് അല്ലദി ഫുത്തിഹത്ത് ലഹു അബ്വാബു സമാ, അദ്ദേഹത്തിന്റെ ഫളൽ പറയാണ്, ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ട ആളാകുന്ന ഈ സ്വാലിഹായ വ്യക്തി, അഥവാ സഅദ് ഇബ്നു മുആദ്. ഇങ്ങനെ എത്രത്തോളം പ്രത്യേകത ഉള്ള സഅദ് ഇബ്നു മുആദിന്റെ പോലും ഖബറ് അദ്ദേഹത്തെ ഞെരുക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞതിന്റെ ചുരുക്കം. ലൗ സുബ്ഹാനല്ലാഹ്, ലൗ ഇൻഫലത അഹദു മിൻ ലോത്തത്തിൽ ഖബർ ലംഫലത മിൻഹാ സഅദുൻ. അല്ലാഹു പരിശുദ്ധൻ, സുബ്ഹാനല്ലാഹ്, അവൻ എത്ര പരിശുദ്ധൻ. എല്ലാവരും വല്ലവരും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ സഅദ് ഇബ്നു മുആദ് അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഇത്രയും ഫളുള്ള അദ്ദേഹം പോലും ഖബറിന്റെ ഞെരുക്കത്തിൽ എന്താ പറയുക, അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നോക്കുങ്ങള്, നമ്മളെപ്പോലുള്ള ആൾക്കാരും സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഉണ്ടാകുന്നതാണ്. ഇത് ഹദീസിൽ ഒരുപാട്, ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്തൊക്കെ വേറെയും ഹദീസുകൾ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ, ഒന്ന്, ഖബറ് അന്ധകാരമാണ്, ഇരുട്ടാണ്. രണ്ട്, ആ ഖബറ് അതിന്റെ അഹലുകാരെ ഞെരുക്കിക്കളയുന്നതാണ്. ഇതൊക്കെ നമുക്ക് പറയുമ്പോഴൊന്നും, ഈ പറയണ എനിക്കും കേൾക്കണം നിങ്ങൾക്കൊന്നും ചിലപ്പോൾ അത്രത്തോളം എന്തുണ്ടാവില്ല, ആളുകൾ കയറിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ കയറിയാലും കയറിയില്ലെങ്കിലും ഇത് അനുഭവിക്കണ യാഥാർത്ഥ്യം. നമ്മളത് കൊണ്ടേ കടത്തിയാൽ ഈ തൂണിന്റെ വീതിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അല്ലെ, കഷ്ടിച്ച് ഒരു മനുഷ്യന് കടക്കാളത്. അതങ്ങോട്ട് ഞെരുങ്ങി കൂടുന്ന, എന്നിട്ടാണ് വിശ്വാസത്തിനും കർമ്മത്തിനനുസരിച്ച് ഓന്റെ ഖബറിന് വിശാലത ഉണ്ടാകുക. അത് ചിലപ്പോ ഈ ദുനിയാവിനേക്കാളും വിശാലത ഉണ്ടാവും ചിലപ്പോ ഒക്കെ. അല്ലാഹു തആല നമ്മൾ ഖബർ വിശാലാക്കി തിരുമാറാകട്ടെ, പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥന ഉണ്ടല്ലോ ഹദീസിൽ, എത്രയേ പ്രാർത്ഥന വന്നിട്ടുണ്ട് ഖബർ വിശാലമാകണം എന്നുള്ളതിനുള്ള, ഖബറിടം പ്രകാശപൂരിതമാകുന്നതിനുള്ള, ആ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ഖബർ എന്ന് പറഞ്ഞാൽ തീർത്തും ഒരു പരീക്ഷണാലയമാണ്. അതിന്റെ അഹലുകാരത പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയുടെ സമുദായ ഉമ്മത്ത് ഖബറിൽ വെച്ച് പരീക്ഷിക്കപ്പെടും എന്നത് അറിയില്ലായിരുന്നു. നബിക്ക് അറിയില്ലായിരുന്നു. കാരണം നബിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹ. വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ നബിക്കൊന്നും അറിയില്ല. നബി വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും നബി പറഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത നബി നമ്മുടെ മുന്നിൽ വിട്ടയച്ചു പോയ ദീൻ, അതെന്താണ്? മുഴുവനും വഹിയാണ്. അതിന്റെ ഒരു ഗൗരവം എത്ര ആലോചിച്ചു? നിങ്ങൾ റഹ്മാനായ റബ്ബ് ഇറക്കി കൊടുത്ത കാര്യങ്ങൾ മാത്രം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് നമ്മൾ ആയിഷ റബി എന്ന പറയാണ്, ഉർവത്തു ബിൻ സുബൈർ, അതായത് ഉമ്മയുടെ സഹോദര പുത്രൻ, ദഖല അലയ്യ, ക്ഷമിക്കണം, സഹോദരി പുത്രൻ, ദഖല അലയ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്ദി امرأة من اليهود وهي تقول هل شعرت انكم تفتنون في القبور. الله الرسول എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. ആ സമയത്ത് എൻ്റെ അടുക്കൽ എന്തുണ്ടായിരുന്നു? ഒരു യഹൂദ സ്ത്രീ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങൾ ഖബറിൽ പരീക്ഷിക്കപ്പെടുമെന്നത് നിങ്ങൾക്കറിയുമോ?
قالت فارتاع رسول الله صلى الله عليه وسلم وقال انما تفتن يهود അപ്പൊ ഐസമ്മ പറഞ്ഞു അള്ളാന്റെ റസൂൽ ഇത് കേട്ടപ്പോ പേടിച്ചു. നബി പറഞ്ഞു യഹൂദികൾ മാത്രമാണ് പരീക്ഷിക്കപ്പെടുക പറഞ്ഞത്. എന്നിട്ട് കാണാ കാലത്ത് ആയിഷ, നമ്മളുമ്മ ആയിഷ ബി പറയാണ്, ഫലബിത്ന ലയാലിയ ثم قال رسول الله صلى الله عليه وسلم هل شعرت انه اوحي الي انكم تفتنون في القبور قالت عائشه فسمعت رسول الله صلى الله عليه وسلم بعد يستعيذ من عذاب القبر അങ്ങനെ ആയിഷമ്മ പറയാണ് ഏതാനും രാവുകൾ ഞങ്ങൾ കഴിച്ചു കൂട്ടി ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിനക്കറിയുമോ ആയിഷനോട് അമ്മനോട് പറയാണ് ആയിഷ നിനക്കറിയോ തീർച്ചയായും നിങ്ങൾ ഖബറിൽ പരീക്ഷിക്കപ്പെടുമെന്ന് ഹൽ ശാർത്തി അന്നഹു ഊഹിയ ഇലയ്യ അന്നകും തുഫ്തനൂന ഫിൽ ഖുബൂർ എന്നാണ് അങ്ങ് എനിക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഓക്കെ, നിങ്ങൾ ഇതിന്ന് നമുക്ക് വേറൊരു തെളിമൂടി നിട്ടാണ്. എന്ത് ആയത്തിനെ കൂടാതെ ഹദീസും വഹിയാണ് എന്നതിനുള്ള ദലീൽ ഈ ഹദീസിലുണ്ട്. നിങ്ങൾ ആലോചിക്കും ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എവിടെയെങ്കിലും ആയത്ത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ശിക്ഷയിലേക്ക് സൂചനയുള്ള ആയത്തുകളുണ്ട്, ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുള്ളതിലേക്ക് സൂചനയുള്ള ഒരുപാട് ആയത്തുകളുണ്ട്. ഇവിടെ എന്താ ഹദീസ് ഉള്ളത്? ഊഹിയ ഇലയ്യ അന്നക്കും തുഫ്തനൂന ഫിൽ ഖുബൂർ, എനിക്ക് വഹി കിട്ടിയതാണ്. ഹദീസിലാണ് പറയുന്നത് എന്ത്? എനിക്ക് വഹി കിട്ടിയത്. അപ്പോ ആയത്ത് മാത്രമല്ല വഹി, എന്തുകൂടി വഹിയാണ്? ഹദീസും വഹിയാണ് എന്നതിനുള്ള ഒരു തെളിവ് കൂടി ഉണ്ട് ഈ ഹദീസിൽ. അത് മറ്റൊരു വിഷയം. നമ്മൾ ഇവിടെ നിന്നിപ്പോ അത് പറഞ്ഞിട്ടുണ്ട് ആവശ്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് ഉറക്കത്തിന് വിളിച്ചു വെച്ചാൽ നമ്മൾ പറയുന്നത് ആയത്തും വഹിയാണ് ഹദീസും വഹിയാണ് അല്ലെ? ഉറക്കത്തിന് വിളിച്ചു വെച്ചാൽ നമ്മൾ പറയും. എന്നിട്ട് ഉമ്മ പറയാണ്, ആയിഷമ്മ പറയാണ്, അതിൽ പിന്നെ ഇത് ഇറങ്ങി ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷയ്ക്ക് തേടുന്നതായി ഞാൻ കേൾക്കുമായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ അല്ലെ? നമ്മള് അത്തഹിയാത്തിൽ വരെ, നമ്മളെ നിസ്കാരത്തിൽ വരെ നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിക്കാണ്. ഇതിന്റെ ഗൗരവം കൊണ്ടാണത്. എല്ലാ അഞ്ച് വഖത്ത് നിസ്കാരത്തിൽ നമ്മൾ അതാണ് ചോദിക്കേണ്ട കാര്യം. ഖബറിലെ ശിക്ഷയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, ജീവിതത്തിലെയും മരണത്തിലെയും ഫിത്നയിൽ നിന്ന്, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്, ദജ്ജാലിന്റെ ഫിത്നയിൽ ഒക്കെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച് അത് നമ്മളോട് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ് 17 തവണ നിർബന്ധിച്ചു. നിസ്കരിക്കുമ്പോൾ നമ്മൾ ഓരോ വഖത്തിലും നമ്മൾ 5 തവണയെങ്കിലും മിനിമം, പിന്നെ സുന്നത്ത് നിസ്കാരത്തിൽ വേറെ അല്ലെ, എത്ര സ്ഥലത്ത് അതല്ലാതെ വേറെ ചെയ്യും. ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബൻ, മറ്റൊരു റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖതീബായി എഴുന്നേറ്റുന്നു, പ്രസംഗികനായിട്ട് എഴുന്നേറ്റുന്നു. ഫദക്കറ ഫിത്നത്തുൽ ഖബ്രി അല്ലതി യഫ്തതിനു ഫീഹാ അൽ മർഉ, ഒരു മനുഷ്യൻ ഖബറിലെ പരീക്ഷണത്തെ, അങ്ങനെ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്ന ഖബറിലെ പരീക്ഷണത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു. ആണ് ആ ഖബറിൽ നടക്കുന്ന ഓരോ രംഗവും നബി ഇങ്ങനെ വിശദീകരിച്ചു. ഖബറിൽ നടക്കുന്ന ഓരോ രംഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിശദീകരിച്ചു. മുന്നിലിരിക്കുന്നത് ആരാ? സ്വഹാബത്ത്. നിങ്ങൾ ശ്രദ്ധിക്കണോ? فلما ذكر ذلك ضج المسلمون ضجتا. നബി ഇങ്ങനെ ഖബർ ഇങ്ങനെ ഖബറിന്റെ ഓരോ അഹ്വാലുകളും അവരെ മുന്നിൽ ഇങ്ങനെ വിശദീകരിക്കുമ്പോ മുസ്ലിങ്ങൾ അഥവാ സ്വഹാബത്ത് ഒച്ച ഉയർത്തി കരയുകയുണ്ടായി, അട്ടഹസിച്ച് കരഞ്ഞു പോയി. പെട്ടെന്ന് അലറി കരഞ്ഞു പോയി സ്വഹാബത്ത്. സ്വാഹു സൈഹത്തൻ അലീമത്തൻ എന്നാണ് ഇതിന് ശറഹ് കാണാൻ. വലിയ അലർച്ചക്കണെന്ന് പറയാം. ഇവിടെ പെട്ടെന്ന് അലറി, ഇവിടെ പേടിച്ച് അലറിക്കരയില്ലേ? അങ്ങനെ സ്വഹാബത്ത് അലറിക്കരഞ്ഞു പോയി എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സദസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്തിരുന്നെങ്കിൽ നമ്മളും കരയിരുന്നു അല്ലേ? ഇതിപ്പോ പറയണ എനിക്ക് ആ ദർജല്ല കേൾക്കണ, അമ്മക്കും ആ ദർജല്ല. അതുകൊണ്ട് നമുക്ക് പറയണ എനിക്കും കരച്ചിൽ വരൂല, കേൾക്കണ അങ്ങൾക്കും ചിലപ്പോൾ വന്നോളന്നല്ല. അള്ളാഹു തആല ഈ അദാബിൽ നമ്മളെ കാക്കുമാറാകട്ടെ. മറ്റൊരു റിപ്പോർട്ടിൽ അസ്മ അറിഞ്ഞു കാണാം, നമ്മളെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷമ്മയുടെ സഹോദരി അസ്മ, അവർ പറയാണ് ഹാലത്ത് ബൈനി, ഇതിന്റെ ഈ സംബോധന പറയാണ്, ഹാലത്ത് ബൈനി വ ബൈന അൻ അഫ്ഹമ കലാമ റസൂലില്ലാഹി സ്വല്ലല്ലാഹി വസല്ലം ഫലമ്മ സകനത് ലജ്ജതുഹും ഖുൽത ലിറജുലിൻ ഖരീബ മിന്നി ഐ ബാറകല്ലാഹു ലക മാദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം ഫി ആഖിരി ഖൗലിഹി,
ഈ ജനങ്ങൾ ഇങ്ങനെ ഒച്ച കൂട്ടിക്കരഞ്ഞത് നിമിത്തം അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരം മനസ്സിലാകുന്നതിന് എനിക്ക് തടസ്സമുണ്ടാക്കി. കാരണം നബി അവസാനം പറഞ്ഞത് കേൾക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോഴേക്കും ജനങ്ങൾ എന്ത് ചെയ്തു? ഒച്ചട്ട് കരഞ്ഞു. അസ്മറുദ്ദീൻ പറയാണ്, അവരുടെ കരച്ചിലൊക്കെ അടങ്ങി സഹാബത്തൊക്കെ ഒന്ന് ശാന്തമായപ്പോ എന്റെ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു, ബാറക്കല്ലാഹു ലക്. നോക്കി, നിങ്ങൾ ഒരു കാര്യം ഒരു ഇൽമു ചോദിക്കുമ്പോൾ ഉള്ള ഒരു മര്യാദയാണ് അത്. നമുക്കൊന്നുമില്ല ആ മര്യാദ. അപ്പോഴും ബാറക്കല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ. റസൂലിന്റെ സംസാരത്തിന്റെ ഒടുക്കത്തിൽ നബി പറഞ്ഞത് എന്താ? ഞാനെ കേട്ടില്ല. എന്താ? അപ്പൊ അവര് പറഞ്ഞെടുക്കാണ്, അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഖാല, ആ ചോദിക്കപ്പെട്ട ആള് പറഞ്ഞു കൊടുത്തു, ഖദ് ഊഹിയ ഇലയ്യ അന്നകും തുഫ്തനൂന ഫിൽ ഖുബൂരി ഖരീബൻ മിൻ ഫിത്നതി ദജ്ജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദജ്ജാലിന്റെ കുഴപ്പത്തോടടുത്ത നിലയിൽ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. ദജ്ജാലിന്റെ ഫിത്ന പറഞ്ഞാൽ അഞ്ച് വക്തിൽ നമ്മൾ അള്ളാഹുവിനോട് കാവലിച്ചിരിക്കുന്ന ഫിത്നയാണ്. സമാനമായ ഫിത്ന ഖബറിൽ ഖബറാളിക്ക് ഉണ്ടാകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹു ഇന്ന് വീണ്ടും കാണാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഉമ്മത്ത തുബ്തല ഫി ഖുബൂരിഹ فلولا ان لا تدافنوا لدعوت الله ان يسمعكم من عذاب القبر الذي اسمع منه. سبحان الله. ഞാൻ നിങ്ങളൊന്നും ഒരു സെക്കൻഡിൽ ചിരിക്കൂലായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടാകുമായിരുന്നെങ്കിൽ. ഖദറല്ലാഹു മാശാഫഅല. വിഷയം, ഈ സമുദായം തങ്ങളുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും. എന്നിട്ട് നബി പറയാണ്, നിങ്ങൾ അന്യോന്യം മറമാടുകയില്ലെന്ന് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഖബറില്ലെന്ന് ഞാൻ കേൾക്കുന്ന ശിക്ഷയില്ലെന്ന് നിങ്ങൾക്ക് കൂടി കേൾപ്പിക്കുവാൻ ഞാൻ അള്ളാഹുവോട് ദുആ ചെയ്യുമായിരുന്നു. ഖബറിന്ന് ഉള്ള അട്ടഹാസങ്ങളും ആ ശിക്ഷ ഉണ്ടല്ലോ, ഖബറിലെ ശിക്ഷയ്ക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല തൗഫീഖ് നൽകിയത് കേൾക്കാൻ വഹിയാണ്. അത് ഞങ്ങൾക്ക് കൂടി കേൾപ്പിക്കുമായിരുന്നു. പക്ഷെ ഞാൻ എന്തിനാ ദുആ ചെയ്യത്തറിയോ? ഒരു പക്ഷെ നിങ്ങൾ പരസ്പരം മറമാടൂല. കാരണം എന്താ? വാപ്പ മോനെ കൊണ്ടി മറമാടിയാൽ ഈ അട്ടഹാസങ്ങൾക്ക് വാപ്പ വൈജാഗ്രതനായി പോവും. വല്ലാത്തൊരു വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കണില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത്, ആ ഖബറിനകത്തുള്ള ശിക്ഷയുണ്ട്. ആ ശിക്ഷ എങ്ങാനും നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്താൽ എന്ത് ചെയ്യില്ലായിരുന്നു? മറ്റൊരു മനുഷ്യനെ നിങ്ങൾ ഖബറടക്കൂലായിരുന്നു. സത്യത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു സുന്നത്തില്ലേ ഖബറെ കൊണ്ടേ അടക്കുക എന്നുള്ളത്, അത് നമ്മൾ ചെയ്യൂലായിരുന്നു. കാരണം അതിനകത്തുള്ള അദാബുകൾ നമ്മൾ കേട്ടിരുന്നുവെങ്കിൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇൻഷാ നമുക്കിതുമായി ബന്ധപ്പെടുത്തി ആ ഖബറിനകത്തുള്ള ഹിസാബ്, ആ ഖബറിനകത്ത് ശിക്ഷക്ക് കാരണമാകുന്ന ദുനിയാവിൽ മനുഷ്യൻ ചെയ്തുപോയ തിന്മകൾ, ഇങ്ങനെ രണ്ടും തലങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വിശദീകരിക്കേണ്ടത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. അതിനു മുമ്പൊരു കാര്യം കൂടി, ഇവിടെ ഖബറിലേക്ക് നമ്മൾ എത്തുമെന്നത് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ച ഒരു കാര്യമാണ്. മരണത്തിലേക്ക് എത്തുക എന്നതുപോലെ അതിനുശേഷം നമ്മൾ ബർസഖിലേക്ക് എത്തും. ബർസഖ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രഥമമായ ഒരു രൂപമാണ് ഖബർ, അല്ലെങ്കിൽ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖബർ. ഖബറുമായി ബന്ധപ്പെട്ട് മരിക്കുക, ഖബറിലാക്കുക, അവിടുന്ന് മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നിങ്ങനെയുള്ള ഈ മൂന്ന് അവസ്ഥകൾ ജീവിതത്തിലേക്ക് വരേണ്ടതാണ്. ഒരായത്തിൽ അള്ളാഹു തആല ഇതൊക്കെ പറയുന്നുണ്ട്. ഈ ആയത്ത് നമുക്ക് പലപ്പോഴും പരിചയമുള്ളതാണ്. സൂറത്ത് അബസ 80 അധ്യായത്തിന്റെ 17 മുതൽ 22 വരെയുള്ള ആയത്തുകൾ. എന്താ ആയത്ത്? അള്ളാഹു തആല പറയാണ്, ഖുതില ഇൻസാനു മാ അക്സറ മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر قتل الإنسان ما أكفر മനുഷ്യൻ നാശമടയട്ടെ. ما أكفر എന്നാൽ ما لعن അവൻ നശിച്ചു പോട്ടെ എന്നാണ്. ലുഇന ശപിക്കപ്പെടട്ടെ. മാ അക്ഫറ എന്താണവൻ ഇത്ര നന്ദി കെട്ടവനാകാൻ. മനുഷ്യൻ നാശമടയട്ടെ, എന്താണവൻ ഇത്ര നന്ദി കെട്ടവനാകാൻ. എന്നിട്ട് പിന്നെ അള്ള ചോദിക്കാൻ, മിൻ അയ്യി ഷൈഇൻ ഖലഖ, ഏതൊരു വസ്തുവിൽ നിന്നാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചത്? മിൻ നുത്ഫ, ഒരു ബീജത്തിൽ നിന്ന്. ഖലഖഹു ഫഖദ്ദറഹു,
അതിൽ നിന്ന് അവനെ സൃഷ്ടിക്കുകയും എന്നിട്ട് അവന്റെ കാര്യത്തെ അല്ലാഹു വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അവന് മാർഗം അവൻ മാർഗം എളുപ്പമാക്കുകയും ചെയ്തു. എന്താണ്, അനന്തരം അല്ലാഹു തആല അവനെ മരിപ്പിക്കുകയും ഖബറിൽ മറക്കുകയും ചെയ്തു, അഥവാ ഖബറിലേക്ക് പോയി മരിച്ചു, മൺമറഞ്ഞു. ثم اذا شاء انشر പിന്നീട് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. നോക്കി, നിങ്ങൾ മനുഷ്യന്റെ തുടക്കം, ജീവിതം, ഒടുക്കം, ആഹാരം, മൂന്ന് ഘട്ടത്തിനകത്തുണ്ട്. മൂന്ന് ഘട്ടമുണ്ട്, ഭൗതിക ലോകമുണ്ട്, ബർസഖിന്റെ ലോകമുണ്ട്, സ്ഥിരവാസത്തിന്റെ പരലോകം. മൂന്ന് ന്യായത്തിൽ ചർച്ച ഉണ്ട് ഖബർ എന്നതിനുള്ള ഒരു ദലീലിതാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ അവനെ ഖബറടക്കേണ്ടത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. കാരണം ഈ ഒരു ഭൂമിയെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞെന്നറിയോ, ഇത് ഭൂമിയുടെ വലിയൊരു പ്രത്യേകത കൂടിയാണ്. ഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയിൽപ്പെട്ടാണ് അള്ളാഹു തആല ഭൂമിയെ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ അള്ളാഹു തആല ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നതാണ്. അള്ളാഹു പറഞ്ഞെന്നാണ് വിശുദ്ധ ഖുർആനില് സൂറത്ത് മുർസലാത്ത് 77 അധ്യായം അതിന്റെ 25-26 ആയത്ത്. അവിടെ എന്തുള്ളതെന്ന് അറിയോ, അലം നജ്അലിൽ അർദ്ദ കിഫാത അഹ്യാ വഅംവാത. അലം നജ്അലിൽ അർദ്ദ കിഫാത, ഭൂമിയെ നാം ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ, എങ്ങനെ, അഹ്യാ വഅംവാത, മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒന്നാക്കി ഭൂമിയെ നാം മാറ്റിയില്ലേ. മരിച്ചവരൊക്കെ ഇപ്പൊ എവിടെ, ഭൂമിന്റെ താഴെ. ജീവിച്ചിരിക്കണം നമ്മളോ, ഭൂമിന്റെ മേലെ. ഇനി നമ്മൾ നാളെ മരിച്ചാൽ ഭൂമിന്റെ താഴെ. അപ്പൊ നമ്മുടെ മക്കള് മീതെ, അവര് മരിക്കുമ്പോ അടുത്ത തലമുറ, അവര് മരിക്കുമ്പോ വേറെ തലമുറ, അങ്ങനെ ഖിയാമത്ത് വരുന്നവര്, അന്ത്യസമയം വരുന്നവര്, ഖലാസ്. അള്ളാഹു തആല എല്ലാ ഈ ഭൂമിയിൽ ഇങ്ങനെ സംവിധാനിച്ചേക്കാട്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ കടന്നുപോകുന്ന ഖബറിടം. ഇത് നമുക്ക് അള്ളാഹ് നിശ്ചയിച്ചതാണ്. അതെവിടെയാണോ അവിടേക്ക് നമ്മൾ എത്തും. ആ ഖബറിന്റെ ചില ഹാലുകൾ മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. അതിനകത്ത് വലിയ പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയരാകേണ്ടി വരും. ആ പരീക്ഷണങ്ങൾ ഒരുപാട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹു ബിസ്മില്ലാഹി തആല ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ആ ഖബറിനകത്ത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവിടെയുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നവർ അനുഭവിക്കുന്ന ഒരു തലവും, ഉത്തരം നൽകാത്തവർ അവരനുഭവിക്കുന്ന മറ്റൊരു തലവും ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് കടന്നു വരേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു തആല വിഷയങ്ങൾ മനസ്സിലാക്കി ഈ ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടി, അതിലുപരി ആഖിറത്തിലെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന സാലിഹ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം ഒന്നും കൂടി ആവർത്തിക്കാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ തുടരുന്ന, അല്ലെങ്കിൽ ഇനി നടത്താൻ വീണ്ടും തുടരാൻ ആഗ്രഹിക്കുന്ന ക്ലാസ്സുകൾ ഒന്ന് ഫിഖ് പഠന ക്ലാസ്സാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മഗ്രിബ് നിസ്കാരത്തിന് ശേഷം. രണ്ടാമത്തെ ഒരു ക്ലാസ് പൊതുജനങ്ങൾക്കുള്ള വിശ്വാസ പാഠങ്ങൾ, ശേഖ് വിനവാസിന്റെ മറ്റുമാണ് തോന്നുന്നത്, റിസാല എല്ലാ ബുധനാഴ്ചയും മഗ്രിബിന് ശേഷം. അതുപോലെ ഈ ഞായറാഴ്ചയിൽ നടക്കുന്ന തസ്കീത്ത് ക്ലാസ് ഇൻഷാല്ലാഹ്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് വിശദീകരിക്കാം. അള്ളാഹു തആല എല്ലാവിധ ഖൈറാത്തുകളും ബറക്കത്തുകളും ഞാമത്തുകളും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളൊന്നും അള്ളാഹു തആല നമുക്കാക്കുമാറാവട്ടെ. അവന്റെ രണ്ട് ലോകവും മുഅ്മിനീങ്ങളായി, മുഅ്മിനീങ്ങളെന്ന നിലക്ക് അള്ളാഹു തആല നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ. അള്ളാഹു തആല ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു സമാധാനവും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ജീവിതത്തിൽ പകർത്തി പുലർത്തി പ്രബോധനം ചെയ്ത് ആ മാർഗത്തിൽ ഷഹാദത്ത് വരിക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീൻ, അത് ആത്മാർത്ഥമായി ആഖിർ മാത്രം ലക്ഷ്യം വെച്ച് പഠിക്കാനും അത് അമൽ ചെയ്യാനും അത് ദഅവത്ത് നടത്താനുള്ള സ്ഥൈര്യവും ധൈര്യവും തന്റെ ഇടവും ഒക്കെ അള്ളാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ.
അതിനുള്ള ഒരു അവസരം അല്ലാഹു തആല ഈ മണ്ണിൽ നിലനിർത്തി തരുമാറാകട്ടെ. ഹജ്ജും ഉംറയും ഒക്കെ കൂടെ കൂടെ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ, കരുണ ചൊരിയുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇണകൾ, നമ്മളുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനിച്ചുമാറാവട്ടെ. ഇവിടെ കബറിടങ്ങൾ അല്ലാഹു പ്രകാശപൂരിതമാക്കി തീർക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفاره المجلس. سبحانك اللهم وبحمدك اشهد